കള്ളവോട്ട് സ്ഥിരീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് പിലാത്തറ AUP സ്കൂളിലെ 19-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നെന്ന് സ്ഥിരീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. 3 പേർ കള്ളവോട്ട് ചെയ്തു. പത്മിനി, സുമയ, സെലീന എന്നിവർ 2 തവണ വോട്ട് ചെയ്തു. CPM പഞ്ചായത്ത് അംഗം സെലീന വോട്ട് ചെയ്തത് സ്വന്തം ബൂത്തിലല്ലെന്ന് കണ്ടെത്തി. 3 പേർക്കെതിരെയും ക്രിമിനൽ കേസെടുക്കാൻ വരണാധികാരിക്ക് നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാവിലെ 11 മണിക്ക് ശേഷം UDFന്റെ പോളിംഗ് ഏജന്റുമാരില്ലായിരുന്നു. കള്ളവോട്ടിന് സഹായിച്ചത് LDFന്റെ പോളിംഗ് ഏജന്റ്. പ്രിസൈഡിംഗ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ല. കള്ളവോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തോ എന്ന് അന്വേഷിക്കുമെന്നും ടിക്കാറാം മീണ. കള്ളവോട്ട് ചെയ്തവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ വരണാധികാരിക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് നടന്നത് ഓപ്പൺ വോട്ടാണ് എന്ന CPM വാദം ടിക്കാറാം മീണ തള്ളി. ഓപ്പൺ വോട്ട് ഇല്ലെന്നും കമ്പാനിയൻ വോട്ടിന് വോട്ടർ കൂടെ വരണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കാസർഗോഡ് കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. MP സലീനയുടെ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കാനും ശുപാർശ. വെബ്കാസ്റ്റിംഗ് നടത്തിയത് കള്ളവോട്ട് കണ്ടെത്താൻ. കള്ളവോട്ട് ചെയ്യാൻ സഹായിച്ച LDFന്റെ പോളിംഗ് ഏജന്റിനെതിരെയും നടപടിയെടുക്കും. ബൂത്തിൽ റീപോളിംഗ് നടന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. കള്ളവോട്ട് സംബന്ധിച്ച എല്ലാ പരാതികളും അന്വേഷിക്കുമെന്നും പ്രതികരണം. അതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ വ്യവസായ മന്ത്രി EP ജയരാജൻ. കള്ളവോട്ട് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വാർത്ത. നടന്നത് ഓപ്പൺ വോട്ട് തന്നെ. കള്ളവോട്ട് നടന്നു എന്ന നിഗമനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ജയരാജൻ കള്ളവോട്ട് ചെയ്തത് LDF അല്ല UDF എന്നും ആരോപിച്ചു. വിഷയത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകില്ലെന്നും പ്രതികരണം. രമ്യ ഹരിദാസ് രാജിവെച്ചു. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തീരുമാനം ആലത്തൂരിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്ന്. പാർട്ടി വലിയ അവസരമാണ് നൽകിയത്. അത് പൂർണ്ണ ഉത്തരവാദിത്തോടെ പൂർത്തിയാക്കണമെന്നുള്ളതിനാലാണ് രാജിവെച്ചതെന്ന് രമ്യ. മത്സരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോസ്റ്റിൽ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യാൻ ആകില്ല എന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാജിവെക്കാനുള്ള അനുവാദം ചോദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് അനുവാദം ലഭിച്ചതെന്നും പ്രതികരണം. വിമർശനവും വിലയിരുത്തലും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ശൈലിയിൽ മുസ്ലിം ലീഗിന് അമർഷം. കോൺഗ്രസ് സംഘടനാ സംവിധാനം പലപ്പോഴും നിഷ്ക്രിയമായിരുന്നുവെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. ഏറെ വൈകിയാണ് കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചത്. വടകരയും കോഴിക്കോടും ഇത് ആദ്യഘട്ട പ്രചരണത്തിൽ പ്രതിഫലിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവോടെ UDF സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചുവെന്നും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും ലീഗിന്റെ അവകാശവാദം. ശബരിമല വിഷയത്തിൽ നഷ്ടമുണ്ടായത് CPMനെന്നും ആ വോട്ടുകൾ കൂടി UDFൽ എത്തിയെന്നും ലീഗിന്റെ വിലയിരുത്തൽ. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിക്കാനായെന്നും മുസ്ലിം ലീഗ്. KSRTC സുപ്രീം കോടതിയിലേക്ക്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു KSRTC. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ KSRTC അപ്പീൽ നൽകി. താൽക്കാലിക നിയമനം നടത്താൻ KSRTC അധികാരമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായാൽ ഏകദേശം 1500 എംപാനൽ ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടമാകും. KSRTC സുപ്രീംകോടതിയെ സമീപിച്ചത് ഡ്രൈവർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടാൽ സർവീസുകൾ മുടങ്ങുമെന്ന സാഹചര്യത്തിൽ. നേരത്തെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് KSRTC എംപാനൽ കണ്ടക്ടർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. ചോദ്യം ചെയ്യാൻ പോലീസ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ചു എന്ന കേസിൽ കൂടുതൽ വൈദികരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അന്വേഷണ സംഘം. ഒരു വിഭാഗം വൈദികർ സിനഡിൽ അവതരിപ്പിച്ച രേഖകളുടെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. രേഖകൾ വ്യാജമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് കരുതുന്നതെന്ന് പോലീസ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാർ ജോർജ് ആലഞ്ചേരി രഹസ്യ ബാങ്ക് അക്കൗണ്ടിലൂടെ ലക്ഷങ്ങൾ ഇടപാട് നടത്തിയതായി ആരോപിക്കുന്ന രേഖകൾ വ്യാജമെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ടീന ചേരും. നമസ്കാരം.